ഇതാണ് നമ്മുടെ ടീം മീനാക്ഷി ഉണ്ടാക്കിയ ബിസ്ക്കറ്റ്. മീനുക്കുട്ടിക്കും രാമുക്കുട്ടനും നിങ്ങളുടെ അഭിനന്ദനങ്ങൾ കൊടുക്കുമല്ലോ, നിങ്ങളുടെ ലൈക്ക് കൊടുക്കുമല്ലോ. നമ്മളിവിടെ എഗ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. മീനാക്ഷിയുടെ കുറേ ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എഗ് ബിസ്ക്കറ്റ്. അപ്പോൾ എഗ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് മൈദ, ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിലേക്ക് ഇടാനുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നന്നായി പൊടിച്ച, മിക്സിയിലെടുത്ത് പൊടിച്ച പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ച പഞ്ചസാര നമ്മൾ ശ്രദ്ധാപൂർവം ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്, നെയ്യിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുട്ടയും പഞ്ചസാരയുടെ മിശ്രിതവും നെയ്യും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ നെയ്യ്, പഞ്ചസാരപ്പൊടി, മുട്ട എന്നിവയുടെ മിശ്രിതം മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെയും മിക്സിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ലൂസായിട്ടുള്ള മിശ്രിതം ഉണ്ടാകരുത്, സ്വല്പം ഹാർഡായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാകേണ്ടത്. വെള്ളം ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല. ഇനി ഒരു ട്രിക്കി കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ പാത്രവും ചെറിയൊരു പാത്രവും നമുക്ക് എടുക്കണം. മുട്ടയായതുകൊണ്ട് അധികം ചൂട് വന്നാൽ അടി പിടിക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു മിൽമാക്കവറിൻ്റെ ഒരു കൂടിൻ്റെ അറ്റം ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ട് അതിലൂടെ മുകളിലിരിക്കുന്ന തവയിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ കുറേശ്ശായി ഇട്ട് നിറച്ച് കൊടുക്കണം. അറ്റത്തെ ഒരു ചെറിയ ഹോളിട്ട് അതിലൂടെ തവയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു വലിയ പാത്രം വെച്ച് മൂടണം. ഞങ്ങൾക്ക് അത്രയും വലിയ പാത്രമില്ല. 1-2 ബിസ്ക്കറ്റ് പൊട്ടിപ്പോകും, സാരമില്ല. എഗ് ബിസ്ക്കറ്റിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം കുറേശ്ശായിട്ട് ഇടണം, പ്രസ് ചെയ്തിടണം.